നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ T20 വേൾഡ് കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിലും വിജയിച്ചിരിക്കുന്നു. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. ഒരു അർത്ഥത്തിൽ ന്യൂസിലാൻഡിൻ്റെ പരാജയം ഇന്ത്യക്ക് ഗുണകരമായി ഭവിച്ചു എന്ന് തന്നെ പറയണം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ന്യൂസിലാൻഡ് പരാജയപ്പെട്ടാൽ ഇന്ത്യയും ഇപ്പോൾ പാകിസ്ഥാനോട് പരാജയപ്പെട്ടു, ന്യൂസിലാൻഡും പാകിസ്ഥാനോട് പരാജയപ്പെട്ടു. അതോടുകൂടി ഇന്ത്യക്ക് ഇനി മറ്റൊരു ടീമിൻ്റെയും റിസൾട്ട് കാത്തു നിൽക്കേണ്ടതില്ല. സെമിഫൈനലിലേക്ക് യോഗ്യത നേടാൻ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ മാത്രം മതിയാകും. മറ്റാരുടെയും മത്സരങ്ങളുടെ ആ ഒരു റിസൾട്ടിന് വേണ്ടിയോ നെറ്റ് റൺ റേറ്റിന് വേണ്ടിയോ ഒന്നും കാക്കേണ്ടി വരില്ല. എല്ലാ കളികളും വിജയിച്ചാൽ, അതിലിപ്പോൾ എല്ലാ കളികളും എന്ന് നമ്മൾ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ന്യൂസിലാൻഡ് മാത്രമാണ് ശക്തമായ ഒരു ടീമുള്ളത്. പിന്നീട് അഫ്ഗാനിസ്ഥാനും നമീബിയയും സ്കോട്ട്ലൻഡുമാണ് ഈ ഗ്രൂപ്പിലുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത മത്സരം, ന്യൂസിലാൻഡിനെതിരെയുള്ള അടുത്ത മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്. ആ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചാൽ കാര്യങ്ങൾ ഇന്ത്യക്ക് കൂടുതൽ എളുപ്പമായിട്ട് മാറും. നമുക്ക് ഏതായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ ആ ഒരു കണക്കുകളൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ഇന്ത്യയുടെ സാധ്യതകളിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്തത് ന്യൂസിലാൻഡാണ്. 134 റൺസാണ് അവരെടുത്തത്. അവർക്ക് വേണ്ടി മാർട്ടിൻ ഗുപ്റ്റിൽ 17 റൺസ്, മിച്ചൽ 27 റൺസ്, അങ്ങനെയാണ് അവരുടെ ഓപ്പണർമാരുടെ ഒരു സ്കോർ. കെയ്ൻ വില്യംസിന് 26 പന്തുകൾ നേരിട്ട് 25 റൺസാണ് എടുത്തത്. അദ്ദേഹം റൺഔട്ടായി മടങ്ങുകയായിരുന്നു. കോൺവോയുടെ വക 27 റൺസ് ഉണ്ടായിരുന്നു. ഗ്ലെൻ ഫിലിപ്സ് 13. ഇതാണ് അവരുടെ ഒരു ബാറ്റ്സ്മാൻമാരുടെ കോൺട്രിബ്യൂഷൻ. അതേസമയം പാകിസ്ഥാന് വേണ്ടി 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റ് എടുത്ത ാണ് കൂടുതൽ മികച്ച പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ ഷൈൻ ഷാഫ്രീദിയുടെ പ്രകടനം ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 4 ഓവറിൽ 13 ഡോട്ട് ബോൾസ്, ഒരു മെയ്ഡൻ, ഒരു വിക്കറ്റ്, 21 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ESPN ക്രിക്കറ്റ് ഇൻഫോ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്ന വാക്ക് അൻ എക്സ്ട്രാ ഓർഡിനറി ബൗളർ എന്നാണ്. ഒരു സംശയം വേണ്ട, ലോകത്തെ പ്രീമിയം പേസ് ബൗളർമാരുടെ നിരയിൽ തന്നെയാണ് ഷൈൻ ഷാഫ്രീദിയുടെ സ്ഥാനം. എന്തായാലും പാകിസ്ഥാൻ ഈ മത്സരം ചെയ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇന്ത്യക്കെതിരെ 10 വിക്കറ്റിന് വിജയമായിരുന്നെങ്കിൽ ബാബർ അസമിനെ അവർക്ക് തുടക്കത്തിൽ നഷ്ടപ്പെട്ടു. 9 റൺസാണ് അദ്ദേഹം ആകെ എടുത്തത്. റിസ്വാൻ 33 റൺസുമായിട്ട് ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്തുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ ന്യൂസിലാൻഡിന് ചില സാധ്യതകളൊക്കെ കണ്ടിരുന്നെങ്കിലും ഒടുവിൽ ആസിഫ് അലി 12 പന്തിൽ നിന്ന് 27 റൺസ് എടുത്ത് വെടിക്കെട്ട് നടത്തി അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. ഷോയിബ് മാലിക്ക് 20 പന്തിൽ നിന്ന് 26 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ മത്സരം പാകിസ്ഥാൻ 5 വിക്കറ്റിന് ജയിച്ചതോടുകൂടി ഈ ഗ്രൂപ്പിലെ ഒരു പോയിന്റ് പട്ടികയിൽ രണ്ട് മത്സരങ്ങൾ കളിച്ച് ആ രണ്ട് മത്സരങ്ങളും വിജയിച്ച് 4 പോയിന്റോടെ പാകിസ്ഥാൻ ഒന്നാമത് നിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം അത് ഇന്ത്യ പരാജയപ്പെട്ടു, ന്യൂസിലാൻഡും ഒരു മത്സരം അത് പരാജയപ്പെട്ടു. ഇനിയുള്ള മത്സരങ്ങളൊക്കെ വിജയിക്കുക, രണ്ടാം സ്ഥാനമെങ്കിലും ഉറപ്പിക്കുക, അതാണ് ഇന്ത്യക്ക് ചെയ്യാനുള്ളത്. എല്ലാ മത്സരങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരുടെയും റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. ഇന്ത്യക്ക് ഇനി അടുത്ത മത്സരം വരുന്നത് ന്യൂസിലാൻഡിനെതിരെയാണ്. ന്യൂസിലാൻഡുമായിട്ട് ഇന്ത്യ 31 രാത്രി ഇന്ത്യൻ സമയം 7:30 ഏറ്റുമുട്ടും. ആ മത്സരം ഒരു നോക്കൗട്ട് മത്സരം പോലെയുള്ള ഒന്നായിരിക്കും എന്ന കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും. ശരിയാണ്, കഴിഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ മികച്ച വിജയമാണ് നേടിയിട്ടുള്ളത്. അവരുടെ ആ ഒരു റൺ റേറ്റൊക്കെ വളരെ ഉയർന്ന ഒരു രൂപത്തിലാണ് നിൽക്കുന്നത് എന്നതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. കാരണം 130 റൺസിനാണല്ലോ അവർ ഇപ്പോൾ സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തിയത്. ആ വിജയം പക്ഷേ സ്കോട്ട്ലൻഡിനോടാണ് എന്ന കാര്യം മറക്കേണ്ട. അവരുടെ നെറ്റ് റൺ റേറ്റ് +6 ആണ്, അവരെ ഭയക്കണം എന്നൊക്കെ പലരും പറഞ്ഞു വരുന്നു. പക്ഷേ അത് സ്കോട്ട്ലൻഡിനോടാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ആരെയും എഴുതി തള്ളേണ്ടതില്ല. ഇന്ത്യക്ക് എന്തായാലും അഫ്ഗാനിസ്ഥാനെ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ്, എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം 3 നവംബറിനാണ് നടക്കുന്നത്. അതിനുശേഷം ഇന്ത്യ സ്കോട്ട്ലൻഡിനെ 5 നവംബർ നേരിടും. പിന്നീട് നമീബിയക്കെതിരെ അവസാനത്തെ മത്സരം, അതായത് സൂപ്പർ 12 ഇന്ത്യയുടെ അവസാന മത്സരം നമീബിയക്കെതിരെ 8 നവംബറിനാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.